ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഫ്ലവേഴ്സ്. ഹലോ, ഇതെവിടെ ഈ പാഞ്ഞു പിടിച്ചു പോകുന്നേ? ഞാനേ സദ്യക്ക് വെക്കാൻ വേണ്ടിട്ട് ശർക്കര വരട്ടിയും ചിപ്സും വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. 4 ഏക്കർ തെങ്ങും പരടത്തിനൊക്കെ എന്തൊരു പവറാ. എന്നിട്ട് ഉത്തമ, ഈ 4 ഏക്കറിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഞാൻ മാത്രമല്ല തിന്നാൻ പോണത്. നമുക്കൊരു കരിക്കെങ്കിലും തന്നാ മതിയായിരുന്നടേ. എന്താ അച്ഛ അങ്ങനെ സംസാരിക്കണേ? ഞാൻ അച്ഛൻ ഇതുവരെ ഒന്നും തന്നിട്ടില്ലേ? നീ എനിക്ക് എന്താണ് തന്നിട്ടുള്ളത്? അതെ, ഇത് ഇങ്ങനെ തുടക്കണ കൂട്ടത്തിലേ ആ മനസ്സൂടെ നിവർത്തിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് കഴുകി തുടക്കണം. എന്റെ മനസ്സ് ശുദ്ധമാണടേ. ബാക്കിയുള്ളവരുടെ ചാവാൻ കിടന്ന ഒരു സോഡ പോലും അവൻ വാങ്ങി തരൂല. അമ്മയച്ചൻ കൂട്ടാ അവൻ എന്തൊരു ഉത്സാഹം. ഇതുവരെ കഴിഞ്ഞില്ലേ ആ ഋഷികേശങ്ങളിൽ വിശക്കുന്ന പറയുന്നു. ആ നന്നായിട്ട് കഴുകി തുടക്കാൻ പറ. ഞാൻ തുടച്ചോളാടേ. അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുപോ മതി. ഇത് തുടച്ചിട്ടിരിക്കല്ലേ. ഞാൻ തുടക്കി പെട്ടത് അല്ല അച്ഛാ. ഈ തുടക്കുന്ന സമയത്തെ തുടച്ചോണ്ട് ഋഷികേശങ്ങളുടെ പുസ്തകത്തിന് പറ്റിയ ഒരു പേരും കൂടെ ആലോചിക്കുക. അങ്ങനെ പുസ്തകത്തിന്റെ പേരൊന്നും ആലോചിക്കാൻ എനിക്കില്ല. ഇനി ഉത്തമൻ ഒരു പുസ്തകം എഴുതുവാണെങ്കിൽ അതിന് പറ്റിയ പേരെന്റെ മനസ്സിലുണ്ട്. എന്തുവാ? അർദ്ധരാത്രിയിൽ കുട ചൂടുന്നവൻ. അതിൽ നല്ല പേര് ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ മോൻ. ഓ, രണ്ടും ഒന്ന് തന്നെയാണല്ലേ. അപ്പൊ നിനക്കും എന്നെ പിടിക്കൂല. പ്രഭാഷ പറഞ്ഞല്ലേ കുഞ്ഞു. അതല്ല, ഋഷികേശങ്ങളുടെ പുസ്തകത്തിനിടാൻ ഒരു പേര് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് നല്ല കോമഡിയാ. മറ്റേ ഹോം സിനിമ ഇല്ലേ, അതിനകത്ത് ആത്മഹത്യ എഴുതുന്നതുണ്ടല്ലോ, അത് കണ്ടപ്പോ തൊട്ട് പുള്ളിക്കും ആത്മഹത്യ എഴുതണം. അങ്ങനെയാണ് പുസ്തകം എഴുതിയത്. ഭാഗ്യം KGF കാണാത്തത്. നല്ല അസൂയുണ്ടല്ലേ. എന്തിന്? അല്ല, പുള്ളിയുടെ ഈ പൂത്ത കാശുണ്ടല്ലോ. എടി, ഞാനൊരു റിട്ടയർഡ് എയർ മാർഷലാ, എനിക്ക് അങ്ങനെ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓ മൈ ഗോഡ്, റിട്ടയർഡ് എയർ മാർഷൽ കുഞ്ഞുണ്ണി മതി. എടി, അത് വൃത്തിയായിട്ട് ഉള്ള വൃത്തിയൊക്കെ കഴിച്ചാ മതി. അപ്പൊ ഇതാരും കൊണ്ടു ഇതിവിടെ കൊണ്ടു കൊടുക്ക്. അതച്ഛൻ കഴിക്കാനെടുത്തോ. കഴിക്കണം മാമ. ഓ, സാമ്പാർ കുറച്ചിട്ട് കഴിക്കട്ടെ മാമ? വേണ്ട മതി, കറിയുണ്ട്. കുറച്ച് മോര് കഴിച്ചാല. എന്നോ തോരന ഇത് തന്നിട്ടുണ്ടോ മാമ? നല്ല ടേസ്റ്റ്. അത് അത് തോരനിലിട്ടേക്കാൻ തേങ്ങ ഞാൻ തന്നെ തിങ്ങിക്കേറിട്ടാണ് മാമ. ഞാനും വരയ്ക്കാൻ ഉണ്ടായിരുന്നു. ആ തെങ്ങ് നീ തന്നെയാണ് നട്ടു നനച്ച് വളർത്തിയത്. ഇന്നും കൂടെ പറഞ്ഞു കൊടുക്ക് മാമ. ഇപ്പൊ ഇവിടെ സെന്റിന് എത്ര രൂപയുണ്ട് മാമ? വില സെന്റിന് 400,000 രൂപ വില വരും. 400,000 രൂപ? 4 ഏക്കർ 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 75 കുറച്ചുകൂടെ സമയം കിട്ടിയെങ്കിൽ ഇതിലും നന്നായിട്ട് ഉണ്ടാക്കായിരുന്നു മാമ. തോരനൊക്കെ എന്നോ ടേസ്റ്റാ മോനെ. മാമ ഇപ്പൊ പഴയതുപോലെ നന്നായിട്ട് കഴിക്കുന്നില്ല. ഇനി എന്റെ പുസ്തകത്തിന്റെ പേരൂടെ കിട്ടിയാൽ സന്തോഷമായി. പുസ്തകത്തിന്റെ പേര് മാമൻ. ഇത്രയും കഴിവുള്ള മാമൻ. മാമൻ എന്നെ ഇടാല്ല പേര്. എന്തിന്? മാമനെ തന്നെ അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നേ. നിന്നെ നിന്നെ എന്തിനാ ഏൽപ്പിക്കണേ? അത് നീ പ്രശ്നമാക്കണ്ട. എന്നെ വീട്ടിലുള്ളവർക്കെല്ലാം അറിയാം. മാത്രമല്ല, ഇരിക്കുന്നിരിക്കും പടപടാന്ന് കവിതയും പാട്ടൊക്കെ ഉണ്ടാക്കുന്നവനാ നീ. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞത്. അയ്യോ, കവിതയും പാട്ട് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ അവൻ എന്ത് വേണം എഴുതി തരും. നോവലോ കവിതയോ ഡാൻസോ പാട്ടോ എന്തും ചെയ്തു. ഇടയ്ക്ക് ചേട്ടൻ കവിത എഴുതിയായിരുന്നു, തെങ്ങും തോപ്പിലെ തേങ്ങ. ആ കിട്ടില്ല കവിതയായിരുന്നു. അതൊന്ന് വെച്ച് വീച്ചിക്കണം. ഇത് മതി, ഇതൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല ചേച്ചി, സാമ്പാർ കഴിക്കാമോ? അച്ഛന് സാമ്പാർ വേണോ? അച്ഛൻ സാമ്പാർ.